ജിപിആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലുങ്കപ്പ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു മുക്കാലപ്പം പാത്രത്തിനകത്ത് വെള്ളം ശരിക്കും വെച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് ശരിക്കും വേവിച്ച് മസാലപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് കറിയാക്കി നല്ല കടുപ്പത്തിൽ കറിയാക്കി എടുത്തിട്ട് വേണം ഇത് കപ്പയിൽ ചേർത്ത് ബിരിയാണിയാക്കി മാറ്റാൻ. അങ്ങനെയാണ് നമ്മൾ ഈ എല്ലുങ്കപ്പ ഉണ്ടാക്കുന്നത്. നോക്കാം. നമ്മളിന്ന് എല്ലുങ്കപ്പ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചെമ്പ് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളപ്പിച്ച് കപ്പയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. കപ്പ നല്ല ഒന്നാന്തരം പച്ചക്കപ്പ, നമ്മുടെ നാടൻ കപ്പയാണ്. അതുപോലെ എല്ല് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ നാടൻ പോത്തിൻ്റെ നല്ല എല്ല്, നല്ല കൊഴുപ്പോട് കൂടി നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്ന മുറയ്ക്ക് കപ്പയിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഇന്നുണ്ടാക്കുന്ന എല്ലുങ്കപ്പയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു വച്ചിരിക്കുന്ന തേങ്ങയാണ്. ഈ തേങ്ങ നന്നായി ചിരവിയെടുത്ത് നല്ല ചുമക്ക വറുത്തെടുത്ത് നന്നായി അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ എല്ലുങ്കപ്പ വളരെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇതൊന്ന് ചിരവിയെടുത്ത് വറുത്തെടുക്കാം. കപ്പ വേവിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബിരിയാണി ചെമ്പിനകത്ത് വെള്ളം തിളപ്പിച്ചായിരുന്നു. ആ വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉദ്ദേശം ഒരു 10-25 കിലോ കപ്പയുണ്ട്. ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ കപ്പ പാകത്തിന് വേവിച്ച് ഇടിച്ച് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അവർ 5 തേങ്ങ നമ്മൾ ചിരവിയെടുത്തിട്ടുണ്ട്, നമുക്ക് വറുത്തെടുക്കാം. എല്ലുങ്കപ്പയ്ക്ക് വേണ്ടി 5 തേങ്ങ നമ്മൾ ചിരവിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചുമക്കെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നത് മൂത്തിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി തീ കിടത്താം. തീ കിടത്തിയിട്ട് തീ ആറുന്ന മുറയ്ക്ക് ഇത് നമുക്ക് വൃത്തിയായിട്ട് അരച്ചെടുക്കണം. തേങ്ങ വറുത്തത് നമ്മൾ കോരിയെടുത്ത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് മിക്സിക്കകത്ത് ശരിക്കും അരച്ചെടുക്കാം. നമ്മുടെ എല്ലുങ്കപ്പയ്ക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 25 കിലോ പച്ചക്കപ്പയാണ്. പിന്നെ എല്ല് ഇറച്ചി കൂടെ ചേർന്ന് ഒരല്പം കൊഴുപ്പും കൂടെ ചേർന്ന് നമ്മളൊരു 12 കിലോ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള സവാള നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 കിലോ സവാള ഇപ്പോൾ നമ്മൾ ഉരുളിക്കകത്ത് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു 1/4 കിലോ വെളുത്തുള്ളി നമ്മൾ തൊണ്ട് പൊളിച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് കടുക് നമ്മൾ താളിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 1/4 കിലോ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇടണം. ഇത് നമുക്ക് മൂപ്പാകുന്നതിന് മുൻപ് നന്നായിട്ട് വെന്ത് ഉടയുന്ന ഒരു പരുവം വരുന്നത് വരെ ഈ എണ്ണയ്ക്കകത്ത് ഇതുപോലെ നമുക്ക് വരട്ടിയെടുക്കണം. എന്നിട്ട് വേണം ഇത് കപ്പയ്ക്കകത്തേക്ക് ചേർക്കാനായിട്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. വറക്കുമല്ല, നമ്മൾ ഒരു വെന്ത പരുവം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് മതി, ഇത് കൂടുതൽ ആവശ്യമില്ല. ഇത് നമ്മൾ കപ്പയ്ക്കകത്തും ഇറച്ചിക്കകത്തും ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടൊരു 3 കിലോ സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ കണക്കിന് ആദ്യം പറഞ്ഞു, അതുപോലെ വെളുത്തുള്ളിയുടെ കണക്കിന് നമ്മൾ ആദ്യം കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി, മുളക്, മല്ലിപ്പൊടി, മസാലക്കൂട്ടുകൾ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതങ്ങ് മാറ്റി വെക്കാം. നമ്മുടെ എല്ലുങ്കപ്പ ഉണ്ടാക്കുന്നതിന് വേണ്ടി സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത് നമ്മൾ റെഡിയാക്കി വച്ചിരിക്കുന്നതാണ്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ്. ഇതിനകത്ത് കാശ്മീരി ചില്ലിയുണ്ട്, സാധാരണ ചില്ലിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, നമ്മൾ പൊടിച്ച പൊടിയുണ്ട്, പെരിഞ്ചീരകമുണ്ട്. ഇത് 5 തേങ്ങ നമ്മൾ വറുത്തരച്ച് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് 12 കിലോ എല്ലും ഇറച്ചിയും കൂടി ചേർന്ന ഇത് നമ്മൾ നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ എല്ലുങ്കപ്പ ഉണ്ടാക്കുന്നത്, എന്നാൽ വളരെ രുചികരമായിരിക്കുകയും ചെയ്യും. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കപ്പ, എല്ല്, സവാള ഇതെല്ലാം കൂടി നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കപ്പ ബിരിയാണിയാക്കി എടുത്ത് ഏറ്റവും അവസാനം ഒരല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല രുചികരമായിട്ടുള്ള എല്ലുങ്കപ്പയും നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് നോക്കാം, കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
വേവിച്ചു വെച്ചിരിക്കുന്ന എല്ലും ഇറച്ചിയും നന്നായിട്ട് മസാലക്കൂട്ട് ചേർത്ത് കറിയാക്കി എടുക്കണം. ഈ കറിയാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ചെമ്പിനകത്ത് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് തേങ്ങ അരപ്പാണ്, വറുത്തരച്ച തേങ്ങ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കപ്പ, എല്ല്, മസാല ചേർത്ത കറി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബിരിയാണി ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇറച്ചി മസാല ക്ലിയറാക്കി കറിയാക്കി എടുത്തിട്ടുള്ള ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് സാമാന്യം ലൂസാക്കി എടുത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരുപാട് ടൈറ്റ് ആകാത്ത രീതിയിൽ ഉള്ള കൊഴുപ്പിൽ ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് കോരി മാറ്റണം. എല്ലുങ്കപ്പയുടെ വർക്ക് ഫൈനലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരല്പം കുരുമുളക് പൊടി ചേർത്തു. പാകത്തിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്, ചൂടുവെള്ളം. ഇനി നമുക്ക് വേണ്ടത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് പാകത്തിനുള്ള ലൂസ്, പാകത്തിനുള്ള വെള്ളം കുറവുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ട് ഈ കപ്പ, എല്ലുങ്കപ്പ. ഈ എല്ലുങ്കപ്പ ഇനി നന്നായിട്ട് കപ്പയെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് നമ്മൾ ക്ലിയർ ആക്കി പാകത്തിന് ആക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പച്ചവെള്ളച്ചെണ്ണി ഒഴിച്ച് കോരിയെടുത്താൽ മാത്രം മതി. നമ്മുടെ എല്ലുങ്കപ്പയും റെഡിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, പാകത്തിന് മസാലകൾ, പാകത്തിന് മുളക്, ഇതെല്ലാം ചേർന്ന് നല്ല ഒന്നാന്തരം എല്ലുങ്കപ്പയാണ്. കഴിക്കാൻ കൊതിയാകുന്ന രീതിയിലുള്ള എല്ലുങ്കപ്പ. നമ്മുടെ എല്ലുങ്കപ്പയും ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്നു വെച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള എല്ലുങ്കപ്പ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട്, പൂർണ്ണമായിട്ടും ഈ വീഡിയോ കണ്ട് എല്ലുങ്കപ്പ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. പല ആളുകളും പല രീതിയിലാണ് എല്ലുങ്കപ്പ ഉണ്ടാക്കുന്നതെങ്കിലും വളരെ സിമ്പിളായിട്ട്, വളരെ എളുപ്പത്തിൽ, വളരെ രുചികരമായ രീതിയിൽ ആണ് നമ്മൾ ഈ എല്ലുങ്കപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.